നമസ്കാരം. അച്ഛനോട് ചോദിക്കാമെന്ന മറ്റൊരു പരമ്പരയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. അപ്പം എനിക്ക് ഇന്ന് ക്വസ്റ്റ്യൻ പറയുന്നതിന് മുൻപ് ക്വസ്റ്റ്യനോടൊപ്പം ഒരു കാര്യം കൂടെ പറയണം. അത് ഞാൻ ഇവിടെ പറയാൻ, ദൈവത്തിന് മഹത്വം. ദൈവത്തിന് ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രതിസന്ധിക്കകത്തായിരുന്നു. ഞാൻ എത്ര വിചാരിച്ചിട്ടും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സാമ്പത്തികം എൻ്റെ കയ്യിൽ വന്നില്ല. അങ്ങനെ ഞാൻ നിരന്തരം ഞാൻ എൻ്റെ സാമ്പത്തിക വിഷയത്തെ കുറിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു വന്നു. പെട്ടെന്ന് വെച്ചിട്ട് എനിക്ക് കാര്യം, ഞാൻ അപ്ലൈ ചെയ്ത ലോൺസും കാര്യങ്ങളും ഒക്കെ എൻ്റെ കയ്യിൽ നിന്നിട്ട് പോയി. എൻ്റെ കുഞ്ഞുങ്ങളുടെ തുടർ വിദ്യാഭ്യാസത്തിന് കൂടെ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഇനി മുട്ടാൻ വാതിലൊന്നുമില്ല. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കർത്താവ് എനിക്കൊരു വഴി തെളിച്ചു. എൻ്റെ കയ്യിൽ ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ എമൗണ്ട് വന്നു. അപ്പൊ ഇത്രയും എൻ്റെ ഒരു കാര്യത്തെ എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് നൽകി തന്ന ദൈവത്തിന് മഹത്വം. ഇത് പഴയ ജീവിതത്തിനകത്ത് ഉണ്ടാകുന്ന ഒരു ഒരു ശൈലി ഉള്ളതെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ ഇത് പെട്ടെന്ന് ഇത് ഉദ്ദേശിച്ചത് ആരെയോ ആക്കി പറഞ്ഞതുപോലെ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു. എന്നെ തന്നെ ആക്കിയതാണോ? ഞാൻ ചോദ്യത്തിലേക്ക് വരട്ടെ. അപ്പൊ എനിക്ക് വേണ്ടി എന്റെ പ്രാർത്ഥന, എന്റെ ദിവസങ്ങളോളമുള്ള എന്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് കാശ് തന്ന എന്റെ ദൈവത്തിന് മഹത്വം. ഒന്നുകൂടെ സ്തോത്രം. ഒന്നുകൂടെ നിരന്തരമുള്ള എന്റെ കരച്ചിലും പ്രാർത്ഥനയും കേട്ട് എനിക്ക് വേണ്ടി കാശ് ഇറക്കി തന്ന എന്റെ ദൈവത്തിന് സ്തോത്രം. ഇതാണ് എന്റെ ഒരു 10-12 വർഷത്തെ ക്രിസ്തീയ ജീവിതത്തിന്റെ, മുൻപിലത്തെ ക്രിസ്തീയ ജീവിതത്തിന്റെ എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ നടക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ. എന്റെ ചോദ്യം ഇതാണ്, ഇതൊരു സാക്ഷ്യം. പഴയ സാക്ഷ്യം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോ ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോ ഇത് കണ്ട പലരും ഇപ്പൊ ഒരു 100 സ്തോത്രം പറഞ്ഞിട്ടുണ്ടാവും. അത് ശരിക്കും അവര് ജെനുവിൻ ആയിട്ട് ഇത് വിചാരിച്ചിട്ടിപ്പോ ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് കൈയടിക്കുന്നുണ്ടാവും. ആ, ഇത് ആക്കി പറഞ്ഞതാണ് എന്നുള്ളതും കൂടെ ഒന്ന് അല്ലേ. ആക്ച്വലി എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇതാണോ സാക്ഷ്യം, അല്ലെങ്കിൽ എന്താണ് സാക്ഷ്യം, എന്തായിരിക്കണം സാക്ഷ്യം? ഇനി സാക്ഷ്യം പറയേണ്ടത് മനുഷ്യരാണ്. കാരണം ജീസസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ജീസസ് പറഞ്ഞിട്ടുള്ളതായിട്ടാണ് എൻ്റെ തോന്നൽ, മനുഷ്യന്മാരുടെ സാക്ഷ്യം എനിക്ക് ആവശ്യമില്ല, എൻ്റെ പിതാവ് അത്ര എന്നെ കുറിച്ച് സാക്ഷ്യം പറയേണ്ടത് എന്നൊരു വാക്യം. അത് ഏറെക്കുറെ എങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പൊ ഇതിന്റെ കൂടെ ഈ സാക്ഷ്യം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അച്ഛനിലേക്ക് കൈമാറാം. എന്റെ കരച്ചിലും പ്രാർത്ഥനയും കണ്ട് കാശിറക്കാനായിട്ട് ATM മെഷീനോ SBI ബാങ്കോ അല്ല കർത്താവ്. അപ്പൊ എന്താണ് സാക്ഷ്യം, എന്തായിരിക്കണം സാക്ഷ്യം, ഇനി സാക്ഷ്യം പറയേണ്ടത് ആര്? നമ്മളാണോ? നമ്മളെ കുറിച്ച് കർത്താവ് പറയുന്നതാണോ സാക്ഷ്യം? ഓക്കെ. അപ്പൊ ബേസിക്കലി സാക്ഷ്യം എന്താണ്, സാക്ഷ്യം പറയേണ്ടത് ആര് എന്നൊക്കെയുള്ളതാണ് ചോദ്യത്തിന്റെ ശരിക്കുമുള്ള കാര്യം അല്ലേ. എന്റെ സാക്ഷ്യം വേണമെങ്കിൽ പറയാം. നമ്മൾ തമ്മിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ട്, എൻ്റെ എന്തോ ആത്മീയ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഭൗതിക അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ അതൊന്ന് കേൾക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ശരിക്കും ടോപ്പിക്കിലേക്ക് വരാം. ജീസസ് നമ്മളെ എല്ലാ കാര്യത്തെയും ഒരു റോൾ മോഡലായിട്ട് വെച്ചിരിക്കുന്നത് ജീസസ് ക്രൈസ്റ്റിനെയാണ്. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫുമായിട്ട് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് നമ്മുടെ കാര്യത്തിൽ ഒന്ന് മാച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ പലതിനും വ്യക്തത കിട്ടും. അതിനാണ് ജീസസ് എന്ന് പറയുന്ന വ്യക്തി ഒരു റോൾ മോഡലാക്കി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഐക്കോണാക്കി വെച്ചിരിക്കുന്നത്. എന്താണ് സാക്ഷ്യം, എന്തായിരിക്കണം സാക്ഷ്യം, ഇനി സാക്ഷ്യം പറയേണ്ടത് ആരാണ്? ഓക്കെ. അപ്പോൾ ജനനം മുതൽ ഏകദേശം ഒരു 30 വയസ്സ് വരെ ജീസസ് ജീവിച്ചത് ഒരു മനുഷ്യനായിട്ട് തന്നെയാണ്. അത് ബൈബിളാണ് പറയുന്നത്, ഞാനല്ല. അപ്പോൾ 30 വയസ്സ് വരെ ജീസസിൻ്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ അമാനുഷികമായിട്ടുള്ള പ്രവൃത്തികൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ജീസസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അവൻ അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടും ഒക്കെ ജീവിച്ച് സാധാരണ ഒരു സോഷ്യൽ ജീവിതം, അല്ലെങ്കിൽ ഒരു കുടുംബ ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ് 30 വയസ്സ് വരെ. 30-ാമത്തെ വയസ്സിലാണ് ജീസസ് ശരിക്കും മിനിസ്ട്രിയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അവൻ മിനിസ്ട്രിയിലേക്ക് കാലെടുത്ത് വെക്കുന്നതും ജീസസ് അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീസസിനെ കൊണ്ട് കാലെടുപ്പിച്ച് വെക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറയാം.
അപ്പോൾ ജീസസ് ഇങ്ങനെ കുടുംബപരമായിട്ടും മതപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സാധാരണ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുന്ന സമയത്ത് ജീസസിൻ്റെ ഉള്ളിലൊരു ഒരു ചിന്ത വന്നു. ആ ചിന്ത വന്നിട്ട് യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തുന്ന ഒരു വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക്, എന്ത് പ്രസ്ഥാനം? വിപ്ലവ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും മനുഷ്യർ അധികം അംഗീകരിക്കാത്ത ഒരു ഒരു വേറൊരു ആക്ടിവിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ പോകുന്നവർ കൂടുതൽ അനുഗ്രഹം അപ്പുറത്ത് കിട്ടുവാണെങ്കിൽ പോകുന്നവർ, പക്ഷേ ജീസസ് അങ്ങനെ പോയതല്ല. അപ്പോൾ ജീസസിൻ്റെ മനസ്സിനകത്ത് എന്തോ ഒരു തോട്ട് വന്നിട്ട് ഈ ഒരു വിപ്ലവകരമായ ഒരു പ്രസ്ഥാനത്തിനകത്തേക്ക് ഞാനും ഒന്ന് പോയി നോക്കാം എന്നുള്ള രീതിയിലാണ് ജീസസ് യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കിലേക്ക് പോകുന്നത്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ യോഹന്നാൻ സ്നാപകനാണ് ആദ്യത്തെ സാക്ഷ്യം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, മെച്യൂരിറ്റി വന്നതിന് ശേഷം, ബാല്യാവസ്ഥയിൽ പറഞ്ഞിട്ടുള്ള കുറേയുണ്ട്, അത് ഞാനിപ്പോൾ എടുക്കുന്നില്ല, അത് ഞാൻ ഒരുകൂടെ വീഡിയോയ്ക്കകത്ത് സംസാരിച്ചിട്ടുണ്ട്, അതെടുക്കുന്നില്ല. അപ്പം മെച്യൂരിറ്റി വന്ന ജീസസിനെ കുറിച്ച് ആദ്യം സാക്ഷ്യം പറയുന്നത് യോഹന്നാൻ സ്നാപകനാണ്. എന്താ പറഞ്ഞത്? ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങുകയാണ്. പിന്നെ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. ഇവൻ ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടാണ് സ്നാനം തരുന്നത്, ഇവൻ നിങ്ങൾക്ക് തീ കൊണ്ടും പരിശുദ്ധാത്മാവിനെ കൊണ്ടും ഇവൻ സ്നാനം നൽകും എന്നൊക്കെ പറഞ്ഞ് ജീസസിനെ കുറിച്ച് വായ് തോരാതെ കണ്ടപ്പോൾ തന്നെ അങ്ങ് സംസാരിക്കുവാണ്. അപ്പോൾ ജീസസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ആദ്യ സാക്ഷ്യം പറയുന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ ജീസസിൻ്റെ ഉള്ളിൽ കിടന്ന എന്തൊക്കെയോ കാര്യങ്ങൾ സ്റ്റിറപ്പായി ഈ യോഹന്നാൻ്റെ സംസാരം കേട്ടപ്പോൾ. തൻ്റെ ജീവിത ഉദ്ദേശത്തെക്കുറിച്ചോ തൻ്റെ ലൈഫ് പർപ്പസിനെ കുറിച്ചോ തൻ്റെ കോളിങ്ങിനെ കുറിച്ചോ അങ്ങനെ ഉറങ്ങിക്കിടന്ന കാര്യങ്ങളെല്ലാം സ്റ്റിറപ്പായി. അപ്പോൾ ജീസസ് താൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച തന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശത്തിലേക്ക് പ്രവേശിക്കാൻ ടൈമായതുപോലെ ഉള്ളിൽ നിന്നൊരു ഉൾവിളി ഉണ്ടാകുക. അപ്പോൾ അടുത്ത് അതിനെ ഉറപ്പിക്കാൻ, ഇത് ഉള്ളിൽ വന്നപ്പോൾ അടുത്ത മൊമെൻറ്റിൽ ഉറപ്പിക്കാൻ തക്ക വണ്ണം പിതാവാം ദൈവത്തിൻ്റെ ഒരു അശരീരി. അടുത്ത സാക്ഷ്യം, സ്വാദ്യം മനുഷ്യൻ്റെ സാക്ഷ്യമായിരുന്നു. ആരാ? യോഹന്നാൻ സ്നാപകൻ, ഒരു മനുഷ്യനായ അദ്ദേഹം, ഒരു പ്രവാചകനായ അദ്ദേഹം ജീസസിനെ കണ്ടപ്പോൾ ജീസസിനെ കുറിച്ചൊരു സാക്ഷ്യം പറയുന്നു. അടുത്തു കഴിഞ്ഞ് ഈ സാക്ഷ്യത്തിൻ്റെ തൊട്ട് പിന്നാലെ ദൈവത്തിൻ്റെ സാക്ഷ്യം വരുന്നു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ജീസസിൻ്റെ ലൈഫിലുണ്ടായ എന്തെങ്കിലും നന്മകളെ പ്രൊജക്റ്റ് ചെയ്യുന്ന സാക്ഷ്യമായിരുന്നില്ല. അതിൻ്റെ കൂടെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, അച്ഛൻ പറഞ്ഞു വന്നപ്പോൾ, ഇതാ എന്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അശരീരി കേട്ടത് കൂടെ നിന്ന് ഒത്തിരി ആൾക്കാർ കൂടെ നിന്നു അവര് കേട്ടോ? ഇല്ല, ജീസസ് മാത്രമേ കേട്ടുള്ളൂ. അത് ജീസസ് ആണോ യോഹന്നാനാണോ? ഈ സാക്ഷ്യം കേട്ടത് ജീസസ് ആണ്. ഏതാ? പിതാവ് സംസാരിച്ചു എന്ന് പറയുന്ന സാക്ഷ്യം കേട്ടത് ജീസസ് മാത്രമേ കേട്ടുള്ളൂ. പക്ഷെ കൂടി നിന്നവരെന്തോ ശബ്ദം കേട്ടു, ഇടിവെട്ടിയതുപോലെ എന്തൊക്കെ ശബ്ദം കേട്ടു എന്നുള്ളതാ കൂടി നിൽക്കുന്നവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവരെന്തോ ശബ്ദം കേട്ടു. അത് ഞാൻ ചോദിക്കാൻ കാര്യം, വേറെ ഏതോ ഭാഗത്ത് യോഹന്നാനെ കുറിച്ചിട്ട് തന്നെ പറയുന്നുണ്ട്, അതായത് ആരുടെ മേൽ ആത്മാവ് പ്രാവുന്ന പോലെ വന്ന് ഇറങ്ങുന്നുവോ, യോഹന്നാൻ ഉണ്ടായ വെളിപ്പാടാണ്. അത് യോഹന്നാന് കൊടുത്തൊരു അടയാളമാണ്. അപ്പം ജീസസിന് ഈ ഒരു അശരീരി, അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ ജീസസിനോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് ജീസസിൻ്റെ മേൽ പ്രാവ് എന്ന പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ അധിവസിക്കുന്നത് ദൂരെ നിന്ന് കാണുന്ന ഒരു വ്യക്തി ഇങ്ങനെ പ്രാവ് വന്നിറങ്ങുന്നത് പോലെ തോന്നുവന്ന, ആ പ്രാവിൻ്റെ രൂപത്തിലല്ല, പ്രാവ് എന്ന പോലെ എന്ന് പറയുമ്പോൾ പ്രാവ് വരുന്ന ഒരു താളമുണ്ട്, അത് ചിറകടിച്ച് വരുന്ന ഒരു ഒരു രീതിയുണ്ട്, അതുപോലെ ആ സ്ലോയിൽ ഇങ്ങനെ വരുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും പ്രാവിൻ്റെ പ്രകൃതത്തിലല്ല, പ്രാവ് വരുന്ന രീതിക്ക് ആ പരിശുദ്ധാത്മാവിൽ വന്ന. ഇത് ആർക്ക് വേണ്ടിയാ? ഇത് ജീസസിന് വേണ്ടിയല്ല, ഇതും ഒരു സാക്ഷ്യമാണ്. ഈ സാക്ഷ്യം ആർക്ക് വേണ്ടിയാ? കണ്ടു നിൽക്കുന്ന യോഹന്നാൻ സ്നാപകന് വേണ്ടി ദൈവം നൽകിയ ഒരു സാക്ഷ്യമാണ്. ഓക്കെ, അപ്പോൾ പല സാക്ഷ്യങ്ങളുടെ ഒരു എന്താ പറയുന്ന ഒരു ആകത്തുകയായിരുന്നു ആ ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ആ സാക്ഷ്യത്തിനകത്ത് യോഹന്നാൻ സ്നാപകൻ ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത അദ്ദേഹത്തിന് കിട്ടി, ജീസസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത ജീസസിനും കിട്ടി. റൈറ്റ്? അപ്പോൾ മനുഷ്യരിൽ നിന്നും ദൈവത്തിൽ നിന്നും ഒരുപോലെ ജീസസിൻ്റെ ഒരു സാക്ഷ്യം കിട്ടുക. സോ ഫ്രം ദർ ഓൺവേഴ്സ് ആണ് ജീസസിൻ്റെ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ സാക്ഷ്യത്തിൻ്റെ ബലത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ സാക്ഷ്യം എന്ന് പറയുന്നത് ജീസസിൻ്റെ മിനിസ്ട്രിയുടെ തുടക്കമാണ്. താൻ ആരാണെന്നുള്ള തിരിച്ചറിവാണ് ആ സാക്ഷ്യത്തിലൂടെ യേശുവിന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സാക്ഷ്യം പറയേണ്ടത് ആരാ? ഞാനല്ല എന്നെ കുറിച്ച് പറയേണ്ടത്, മറ്റുള്ളവരാണ്. അത് ദൈവവും പറയണം, മനുഷ്യരും പറയണം.
അപ്പം ഇതിനകത്തെ ഇങ്ങനെ വരുമ്പോ ഇതിന്റെ ഒരു ഇതിനെ ഒന്ന് സൈഡ് ചേർന്ന് സംസാരിക്കുകയാണെങ്കിൽ ദൈവത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഞാൻ സാക്ഷ്യം പറയുന്നു എന്നൊരു കോൺസെപ്റ്റിൽ ഇത് എടുത്തൂടെ? കാര്യം ദൈവം ചെയ്തു ദൈവം ചെയ്തു എന്നല്ലേ പറയുന്നേ. അപ്പോ ഞാൻ എന്നെ കുറിച്ച് പറയുന്നതിനേക്കാളും അത് ഞാൻ അവസാനം പറയാം, കഥ അവസാനം പറയാം. കാരണം ഇന്ന് നടക്കുന്ന പ്രശ്നങ്ങൾ അവസാനം പറയാം, ആദ്യം ജെന്യൂൻ ആയിട്ടുള്ള ഒറിജിനൽ സാധനം പറയാം, പിന്നെ ഡ്യൂപ്ലിക്കേറ്റിലേക്ക് പോകാം. അതായത് മച്ചിയായ മച്ചിയായിട്ട് കിടന്ന് വന്ന ഒരു കോൺസെപ്റ്റും ഒരു വെർജിൻ കോൺസെപ്റ്റും തമ്മിൽ ചേരുമ്പോ അവർക്ക് തന്നെ രണ്ടു പേർക്കും തമ്മിൽ ഒരു വെളിപ്പാട് കിട്ടുകയാണ്. അപ്പൊ ഈ മച്ചി എന്ന് പറയുന്ന വെർജിൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും, കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാകത്തില്ല. സത്യദൈവ പുസ്തകം തന്നെ വായിക്കണം, എന്നാലേ നമ്മുടെ ഈ കോഡ് ഭാഷ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, സോ അപ്പോ സാക്ഷ്യം പറയേണ്ടത് തീർച്ചയായിട്ടും നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടത് നമ്മളെക്കാളും താഴ്ന്ന റേഞ്ചിൽ നിൽക്കുന്ന വ്യക്തികളല്ല നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടത്, നമ്മെക്കാളും മേൽത്തട്ടിൽ നിൽക്കുന്ന ആത്മീകതയിലും എല്ലാ മേഖലയിലും ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന വ്യക്തി വേണം നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ജീസസിനെക്കാളും മേൽത്തട്ടിലായിരുന്നോ യോഹന്നാൻ? ആ സമയത്തായിരുന്നു. ഫൈൻ, ഓക്കെ. സോ ആ സമയത്ത് ജീസസിനെ ആർക്കും അറിയില്ല, യോഹന്നാൻ എല്ലാവർക്കും അറിയാം. ഓക്കെ, കാരണം അദ്ദേഹം ഒരു വിപ്ലവകരമായ കാര്യത്തെ ചെയ്ത് ആൾക്കാരുടെ ഇടയിൽ സ്റ്റാറായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു വിപ്ലവ നായകനായി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ സമയത്ത് യോഹന്നാൻ സ്നാപകൻ. സോ അദ്ദേഹം ജീസസിനെ കുറിച്ച് പറയുമ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വിലയുണ്ട്, കാരണം ആ സമയത്ത് അദ്ദേഹത്തിന് ഒത്തിരി ഡിസൈപ്പിൾസ് ഉണ്ട്, ജീസസിന് ആരുമില്ല. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരല്ലേ പിന്നീട് ജീസസിലേക്ക് വരുന്നത്. സോ സാക്ഷ്യം പറയേണ്ടതാരാന്ന് മനസ്സിലായല്ലോ. എപ്പോഴും നമ്മെക്കാളും മേൽത്തട്ടിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കണം, മറ്റുള്ളവരായിരിക്കണം, ദൈവമായിരിക്കണം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടത്. ഇത് ജീസസിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഇസഹാക്കിൻ്റെ അടുത്ത് ദൈവം സംസാരിക്കുമ്പം അബ്രഹാമിൻ്റെ ദൈവമാണ് ഞാൻ, യാക്കോബിൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്ക് നിന്റെ മുത്തച്ഛനായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമാണ് ഞാൻ. സോ ദൈവത്തിൻ്റെ സാക്ഷ്യം അങ്ങനെയാണ്. പക്ഷെ ഇപ്പം ദൈവം അങ്ങനെ പറയത്തില്ല, ഞാൻ അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെ യാക്കോബിൻ്റെയും ദൈവമാണെന്ന് ഇപ്പം പറയത്തില്ല. ഇപ്പം ദൈവത്തിന് പറയാൻ ആഗ്രഹം മനോജൻ്റെ ദൈവമെന്ന, ദയയുടെ ദൈവമെന്ന. കാരണം അത് ചത്തവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. യേശുവിൻ്റെ ദൈവമാണെന്ന് പോലും കർത്താവ് ഇപ്പോൾ പറയത്തില്ല. ഇങ്ങനെ തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചത്തവരുടെ ദൈവമല്ല, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ഞാൻ ജീവനുള്ളവരുടെ ദൈവമാണ്. ഇപ്പം ജീവിച്ചിരിക്കുന്ന ആരാ? ഇപ്പം ജീവിച്ചിരിക്കുന്നത് നമ്മളാണ്. അപ്പം നമ്മുടെ ദൈവം എന്ത്, നമ്മുടെ പേര് പറഞ്ഞ ദൈവം സാക്ഷ്യം പറയാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു? ആ ആൾക്കാർക്കില്ല. ഇന്നും യേശുവിൻ്റെ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം എന്ന് പറയുമ്പോഴാണ് ഇവരുടെ ഉള്ളിൽ ഒരു കത്തൽ ഉണ്ടാവുന്നത്. പക്ഷെ എൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഉള്ളിലുള്ള ഒരു ആളിപ്പടർന്ന് കത്തുന്ന ഒരു കത്തലുണ്ട്. അല്ല, ഈ എൻ്റെ എന്ന് പറയാൻ എനിക്ക് തന്നെ എന്നെ കുറിച്ച്, ഞാൻ എന്നെ കുറിച്ചല്ല പറയുന്നത്, ഈ പറയുന്ന ആൾക്കാർ അവരെ കുറിച്ച് തന്നെ പറയുന്നത് ഞാൻ ബാബിയാ, ഞാൻ ദോഷിയാ, ഞാൻ കൃമിയാ. അപ്പൊ അവർക്ക് തന്നെ അവരെ കുറിച്ച് എന്തില്ല, ഒരു മതിപ്പില്ല. അപ്പൊ കൃമിയുടെ ദൈവം, ഏയ് ആ ദൈവത്തെ ആർക്ക് വേണം, മറ്റൊന്ന് അബ്രഹാം. അപ്പൊ ഞാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അബ്രഹാമിനേക്കാളും മേലെയാണ്, ഞാൻ യോഹന്നാൻ സ്നാപകനേക്കാളും മേലെയാണ്, ഞാൻ പൗലൂസിനേക്കാളും മേലെയാണ്. ജീസസ് പറഞ്ഞ എന്താ, ഞാൻ ചെയ്തല്ലോ അധികം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ നമ്മൾ ആരെക്കാളും മേലെയാ? ആ അറ്റ്ലീസ്റ്റ് ഈക്വൽ. ബൈബിൾ പറയുന്ന അനുസരിച്ച് ജീസസിന് ഈക്വൽ പൊസിഷനാണ് നമുക്ക് നൽകിയിരിക്കുന്നത്, അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും എത്തണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശ്വാസിക്ക് മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ദൈവപുത്രന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എൻ്റെ ദൈവമാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് മറ്റേ ക്വസ്റ്റ്യൻ കൂടെ ഇട്ടാലോ, അവരത് നോക്കിയിട്ട് എന്താണ് ആൻസർ എന്നുള്ളത് അവരുടെ കൺസെപ്റ്റിൽ വരുന്ന പറയട്ടെ. എന്താ ക്വസ്റ്റ്യൻ? പറയൂ. ഇതാണ്, മൈ ഫാദർ ഈസ് ഗോഡ് ഓർ മൈ ഗോഡ് ഈസ് മൈ ഫാദർ? അതായത് ഗോഡ് ഈസ് മൈ ഫാദർ എന്ന് പറയുന്നതാണോ ശരി, അല്ലെങ്കിൽ മൈ ഫാദർ ഈസ് ഗോഡ് എന്ന് പറയുന്നതാണോ ശരി? അല്ലേ, നിങ്ങൾ കമൻറ്റിനകത്ത് വന്ന് പറയാം. അല്ലെ, ഇത് കേട്ടിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ താഴെ ഒരു ടാഗ് ലൈനായിട്ട് എഴുതി കൂടെ കാണിക്കാം. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞു, എന്തായിരുന്നു? ഗോഡ് ഈസ് മൈ ഫാദർ, അങ്ങനെ പറയുന്നതാണോ ശരി? മൈ ഫാദർ ഈസ് ഗോഡ്, മൈ ഫാദർ ഈസ് ഗോഡ് എന്ന് പറയുന്നതാണോ ശരി? അല്ലേ, മൈ ഫാദർ ഈസ് ഗോഡ്. ഓക്കെ, സമ്മാനം പറയും. അല്ല, ആൻസർ കറക്റ്റ് ആൻസർ പറയുന്ന സമ്മാനം വല്ലതും ഉണ്ടോ? നമുക്ക് ലൈഫ് നമ്മുടെ പുസ്തകം ഫ്രീ ആയിട്ട് കൊടുക്കാം. സത്യദേവ പുസ്തകത്തിന്റെ കോപ്പി പറയുന്ന കറക്റ്റ് ആൻസർ പറയുന്ന എത്ര പേരാണോ അവർക്ക് തരാം. പോസ്റ്റൽ ഫീ ഞാൻ മേടിക്കും. പോസ്റ്റൽ ഫീ
പുസ്തകത്തിന്റെ വില ഞാൻ എൻ്റെ പേഴ്സണൽ സൈറ്റിനകത്ത് 999 ഇട്ടിട്ടുണ്ട്. നമ്മൾ കേരള തനിമ എന്ന് പറയുന്ന സൈറ്റിനകത്ത് 1200 ഇട്ടിട്ടുണ്ട്. ആമസോണിൽ നിന്ന് മേടിക്കണമെങ്കിൽ 2000 രൂപ കൊടുക്കണം. ഇത് ഹോസ്റ്റൽ ഫീ മാത്രം നൽകി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കരസ്ഥാക്കാം. അതിനകത്ത് നമ്മൾ ഈ സംസാരിക്കുന്ന കംപ്ലീറ്റ് കോഡും ആ കോഡിനെ ബൈബിൾ എന്താണോ ദൈവം ബൈബിളിലൂടെ പറയാൻ ആഗ്രഹിച്ച കാര്യം അവർക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് നേരെ തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ സാക്ഷ്യത്തിൻ്റെ കാര്യം, അപ്പോൾ സാക്ഷ്യം ആര് പറയണമെന്നുള്ളത് ക്ലിയർ ആയി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻ്റെ കൂടെ എന്താണ് സാക്ഷ്യം, എന്തിനായിരിക്കണം സാക്ഷ്യം എന്നുള്ളത്. എന്താണ് സാക്ഷ്യം, എന്തിനായിരിക്കണം സാക്ഷ്യം? ഞാൻ ഇതിൽ ഇല്ലാത്തൊരു സാധനമാണ് അച്ഛൻ പറഞ്ഞത്, ആരാണ് സാക്ഷ്യം പറയേണ്ടതെന്ന്. ഓക്കെ, അത് ലാസ്റ്റ് ആയിരുന്നു. ഞാൻ റിവേഴ്സ് ഓർഡറിലാണ് പോകുന്നത്. ഓക്കെ, അത് നോർമലി അങ്ങനെയാണല്ലോ, അവിടെ ഒന്ന് നോക്കുമ്പോൾ. അപ്പൊ സാക്ഷ്യം പറയേണ്ട ആരാന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി എന്തായിരിക്കണം സാക്ഷ്യം എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ജീസസിനെ കുറിച്ച് ദൈവവും യോഹന്നാനും സ്നാപകനും പറയുന്ന സാക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തെ പ്രവർത്തന സജ്ജമാക്കാനായിട്ടുള്ള ശരിക്കുമുള്ള റവലേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് യേശുവിനെ കുറിച്ചുള്ള റവലേഷൻ ആയിരുന്നു ഈ സാക്ഷ്യം. യേശു ആരാണെന്നുള്ളതിനെ കുറിച്ച് യേശുവിനെ തന്നെ ബോധ്യം വരുത്തി കൊടുത്തിരിക്കുന്ന സാക്ഷ്യം. യേശുവിനെ അറിയാം ഞാൻ ദൈവപുത്രനാണെന്ന്. ഓക്കെ, പക്ഷെ അത് പിതാവാം ദൈവം കൂടെ സാക്ഷ്യം പറയുമ്പോഴോ അതിൻ്റെ പവർ വേറെയാണ്. അദ്ദേഹത്തിനേക്കാളും കൂടുതൽ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും ആദരവോടുകൂടെ കാണുന്ന അത്തരത്തിലുള്ള ഒരു പ്രവാചകനും കൂടെ പറയുമ്പോൾ അതിനും ഒരു ആധികാരികത കൂടുതലാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യമുണ്ട്. ഒരു പക്ഷേ ചില വ്യക്തികൾ ചെയ്യുന്ന കാര്യത്തിനെ പ്രവാചകന്മാരോ പാസ്റ്റേഴ്സോ ബാക്കി പള്ളിയിൽ അച്ഛന്മാരോ കൂട്ട് സഭാവിശ്വാസികളോ ചിലപ്പോൾ ഉയർന്ന ആൾക്കാരോ പറഞ്ഞു വന്നിരിക്കും. പക്ഷെ പിതാവായ ദൈവം നമ്മളടുത്ത് വന്നിരുന്നിട്ട് നമ്മളോട് ഡയറക്റ്റ് ഏട്ടാ നീ ഇത് ചെയ്, നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നതാ, നീ ഇത് ചെയ്തത് നല്ലതാ എന്ന് അപ്പൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ എത്ര പേർക്ക് യെസ് എന്ന് പറയാൻ പറ്റുമോ? ഈ ഇന്ന് മിനിസ്ട്രിയിൽ നിൽക്കുന്ന വ്യക്തികൾ പറയണോ? ഇത് സാധാരണ വ്യക്തികൾ വിട്, ഇന്ന് മിനിസ്ട്രി ഘോരം ഘോരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ പറയണം, എൻ്റെ അടുത്ത് കർത്താവ് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുന്ന എത്ര ശുശ്രൂഷകരുണ്ടെന്ന് ചോദിക്കണം. അതല്ലേ ബെറ്റർ? പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ കൂടെ ഞാൻ സ്ക്രൂടെ വെക്കട്ടെ, വെക്കട്ടെ. അനന്യാസും സഫീറയും ദൈവത്തിന്റെ പേര് പറഞ്ഞ് അവർ ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രസൻസിൽ അവരതിനെ മറച്ചു വെച്ചപ്പോ രണ്ടും തീർന്നു. ആ ഒരു കാര്യത്തെ കൂടെ മുൻനിർത്തി ഈ ആൾക്കാർ പറയണം, കള്ളം പറയാനെളുപ്പോ. ഓക്കെ, അപ്പൊ ഇന്ന് മിനിസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർ നെഞ്ചത്ത് കൈവച്ച് ഞാൻ ചെയ്യുന്നത് ദൈവം പറഞ്ഞിട്ടാണ് എന്ന് പറയുമ്പോൾ അത് ജെനുവിൻ അല്ലെന്നുണ്ടെങ്കിൽ അപ്പൊ തീരണം. അതൊരു ധൈര്യമുള്ളവർ വന്ന് പറയട്ടെ, അംഗീകരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ എന്തിനായിരിക്കണം സാക്ഷ്യം, അല്ലെങ്കിൽ എന്തായിരിക്കണം സാക്ഷ്യം എന്ന് ചോദിക്കുമ്പോൾ അത് ഒരു വ്യക്തിയെ പ്രവർത്തന സജ്ജമാക്കുന്ന കാര്യമായിരിക്കണം ശരിക്കുമുള്ള സാക്ഷ്യം. ദൈവം ഒരു പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞോളൂ യേശുവിനെ കുറിച്ച്. ഓക്കെ, യേശുവിൻ്റെ മിനിസ്ട്രി ചെയ്ത് കുറച്ച് കാലഘട്ടമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് ആ മരണത്തിൻ്റെ അകത്തേക്ക്, അത് ബൈബിൾ പറയുന്ന മരണത്തിനകത്തേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് മറുരൂപ മലയിൽ വെച്ച് മോശയും ഏലിയാവൊക്കെ പ്രത്യക്ഷപ്പെട്ട് ശിഷ്യന്മാരൊക്കെ കൂടെ ഇരിക്കുന്നൊരു സീനുണ്ട്. ഓക്കെ, സോ ഈ ശിഷ്യന്മാരൊക്കെ ശിഷ്യന്മാരുടെ ഉള്ളിൽ അതുവരെയും ഈ സീൻ ഉണ്ടാകുന്ന അതുവരെയും അതിന് മുമ്പ് വരെയും മോശയെക്കുറിച്ച് ഒരു പിക്ചറുണ്ട്, ഏലിയവനെ കുറിച്ച് ഒരു പിക്ചറുണ്ട്, യേശുവിനെ കുറിച്ച് അവർ ധരിച്ചു വെച്ചിരിക്കുന്ന പിക്ചർ ഇതിൻ്റെ താഴെയാണ്. അപ്പോൾ മോശയെക്കാളും ഏലിയാവിനേക്കാളും താഴെയാണ് ജീസസിനെ അവർ കണ്ടിരുന്നത്. ഈവൻഡോ 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്നിട്ടും അവർ ജീസസിന് കൊടുത്ത പൊസിഷൻ അതാണ്. അപ്പം ആ പൊസിഷനെ ദൈവത്തിന് മാറ്റണം. അപ്പോൾ അടുത്ത ദൈവത്തിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ദൈവം ഈ 3 യേശുവിൻ്റെ കൂടെ നടന്ന ഏറ്റവും ശ്രേഷ്ഠമായ 3 ശിഷ്യന്മാരെ ആരൊക്കെയാണ്? പത്രോസും യാക്കോബ്. ഇവരെ 3 പേരെയും കൊണ്ട് നിർത്തിയിട്ട് അവരുടെ മുമ്പിൽ ദൈവം ഇവരെ വരുത്തുക, ആരെ? മോശയും ഏലിയാവിനെയും വരുത്തുകയാണ്. എന്നിട്ട് അവർ നിൽക്കുന്ന ആ തേജസ്സുള്ള ശരീരത്തിലേക്ക് ജീവിച്ചിരിക്കുന്ന യേശുവിൻ്റെ ശരീരവും ആ രീതിയിൽ ട്രാൻസ്ഫോം ആവുകയാണ്. അപ്പോൾ സ്വർഗീയ ശരീരം എങ്ങനെയാണോ ആ രീതിയിൽ ഇപ്പോൾ 3 ശരീരം നിൽക്കുകയാണ്. ആരൊക്കെയാണ്? മോശയുടെയും ഏലിയാവിൻ്റെയും ജീസസിൻ്റെയും. എന്നിട്ട് അടുത്ത സാക്ഷ്യം കർത്താവ് പറയുന്നതാ, ഇനി നിങ്ങൾ കേൾക്കേണ്ടത്, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മോശയല്ല,
ഏലിയാവിനെ അല്ല, ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ, ഇവന് നിങ്ങൾ ചെവി കൊടുക്കുക. സോ ഇന്നേ വരെ ഇവർ വാല്യുബിളാക്കി വെച്ചിരിക്കുന്നത് ആ എന്താ തോറ പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയ അവരെ നടത്തിയ ആ വലിയ മോശ എന്ന് പറയുന്ന ആ പ്രവാചകനെ, അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഹൃദയത്തെ റിവീല് ചെയ്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത ഏലിയാവിനെ, ഇവർക്കുള്ള വാല്യൂ ജീസസിന് അവർ കൊടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ദൈവം പറയുക, ഇനി അവരെ വാക്കല്ല നിങ്ങൾ കേൾക്കേണ്ടത്, ജീവനോടുകൂടെ എൻ്റെ പുത്രൻ താ നിൽക്കുക, അവൻ്റെ വാക്കിന് നിങ്ങൾ ചെവി കൊടുക്കുക. അടുത്ത സാക്ഷ്യം. സോ ഇതാകണം സാക്ഷ്യം എന്ന് പറയുന്നത്, അല്ലാതെ അതിലോട്ട് പിന്നെ വരാം. ഓക്കെ, അപ്പോൾ എന്തിനായിരിക്കണം എന്നുള്ളത് മനസ്സിലായില്ലേ? സോ ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം പ്രവർത്തന നിരതനാക്കാനായിട്ട് ദൈവവും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികളുമൊക്കെ അദ്ദേഹത്തിനെ കുറിച്ചും മറ്റുള്ളവരോട് പറയുന്ന കാര്യമാണ് ശരിക്കും സാക്ഷ്യം. ആ സാക്ഷ്യത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ ദൈവിക പദ്ധതി അദ്ദേഹം എന്ത് ചെയ്യണം, അക്കംപ്ലിഷ് ചെയ്യുവാണ്. ഓക്കെ, ഈ രീതിയിൽ സാക്ഷ്യം പോകണം. ഇനി പൗലൂസ് പറഞ്ഞ ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. പൗലൂസ് പറഞ്ഞ കാര്യങ്ങളുണ്ട്. പൗലൂസ് പറഞ്ഞത് വിധ, ശരിക്കും ഞാൻ സംസാരിക്കുന്നത് മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചിട്ടല്ല, അപ്പം ഞാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന സാക്ഷ്യം, ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന റവലേഷനിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പൗലൂസും പറയുവാണ്. സോ പൗലൂസിൻ്റെയും പ്രൊവിഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്. അപ്പോൾ ദൈവം തന്നെ പറയുന്നുണ്ട് അനന്യാസിൻ്റെ അടുത്ത്, ഡാ ഇതാരെന്നറിയോ, ഞാൻ വേർതിരിച്ചിട്ടയ്ക്കുന്നതാണ്, അന്തക്കാലം മുതൽ ദാ ഇന്തക്കാലം വരെ എൻ്റെ മനസ്സിലുള്ള വ്യക്തിയാണ് ഇവൻ. എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പോകുന്നതെന്നറിയോ, എന്തൊക്കെ കഷ്ടം സഹിക്കാൻ പോകുന്നതെന്നറിയോ. സോ ഈ വ്യക്തിയെക്കുറിച്ച് അനന്യാസിൻ്റെ ദൈവം പറയുക. അപ്പോൾ അനന്യാസിന് പൗലൂസിനെ കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പം കൊല്ലുന്നവനാണ്, എല്ലാവരും തട്ടിക്കളയുന്നവനാണ്, ഒരടി ഇപ്പുറത്ത് നിന്ന് വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നൊക്കെ പേടിച്ച് നിൽക്കുന്ന വ്യക്തിയുടെ അടുത്ത് അവനെക്കുറിച്ച് ദൈവം പറയുക, ഇവൻ ആള് പുലിയ, ഇവൻ എൻ്റെ മോന. സോ ഈ രീതിയിലാണ് ദൈവത്തിന്റെ സാക്ഷ്യം വരുന്നത്. അപ്പൊ ഇത് പറഞ്ഞപ്പോ എനിക്ക് വേറൊരു കാര്യം കൂടെ ഭയങ്കര രസമായിട്ട് തോന്നിയത്, എനിക്ക് മനസ്സിലായത് ദൈവത്തിന്റെ സാക്ഷ്യം എപ്പോഴും മനുഷ്യരുടെ സാക്ഷ്യത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കാര്യം പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ടുള്ള ഇവരുടെ കൺസെപ്റ്റ് വേറെയാണ്. കൊല്ലുന്നവൻ, ഉപദ്രവിക്കാൻ നടക്കുന്നവൻ, ഇങ്ങനെയുള്ളൊരു, അതായത് വില്ലനാണ് ശരിക്ക്, വെറും ഒരു മൃഗതുല്യനായ വില്ലനായിട്ടാണ് അന്ന് കർത്താവിനെ ആരാധിച്ചിരുന്ന, അല്ലെങ്കിൽ യേശുവിന്റെ പിൻഗാമികൾക്ക് പൗലോസ്. പക്ഷേ യേശുവിന്റെ പിൻഗാമികൾക്ക് പോലും ഒരു റോങ് ആയിട്ടുള്ള വ്യക്തി എന്നുള്ള ചിന്ത ഉള്ളിലിരിക്കുമ്പോൾ അതേ വ്യക്തിയെ കുറിച്ചിട്ട് കർത്താവ് നല്ലൊരു സാക്ഷ്യം പറയും, ഇവനാണ് ഇനി അടുത്ത്. വേറൊരു കാര്യമുണ്ട്, ഈ യേശുവിനെ കുറിച്ചാണെങ്കിലും പൗലൂസിനെ കുറിച്ചാണെങ്കിലും ദൈവം ആരോടാ സാക്ഷ്യം പറഞ്ഞത്? വിശ്വാസികളടുത്തല്ല, പബ്ലിക്കിനടുത്തല്ല. ഈ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഇവന്മാരൊക്കെ വട്ടന്മാരാന്ന് കർത്താവിന് അറിയാം, മതഭ്രാന്തന്മാരോട് കർത്താവ് മിണ്ടത്തില്ല, ഇട്ടപ്പെടത്തേ ഇല്ല. സോ കർത്താവ് സാക്ഷ്യം പറഞ്ഞത് ഈ വ്യക്തിയെ ഇക്വിപ്പ് ചെയ്ത് സമൂഹത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പദ്ധതി ഫുൾഫിൽ ചെയ്യാനായിട്ട് നിർത്തേണ്ട വ്യക്തികളെടുത്ത ദൈവം സംസാരിക്കുന്നത്. സോ യേശുവിൻ്റെ കൂടെ നിൽക്കുന്ന യേശുവിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള ശിഷ്യന്മാരെടുത്ത് റിവീൽ ചെയ്യാനായിട്ട് ഇത് ദൈവം ആഗ്രഹിച്ചത്. പൗലൂസിനെ ഇക്വിപ്പ് ചെയ്ത് അതിനെ സജ്ജമാക്കാനായിട്ടുള്ള അനന്യാസിൻ്റെ അടുത്താണ് ഈ സാക്ഷ്യം ദൈവം പറയുന്നത്, അല്ലാതെ പൊട്ടന്മാരുടെ അടുത്തൊന്നും ദൈവം പറയത്തില്ല. ഇതേ സാധനമാണ് നരേന്ദ്രമോദി ചെയ്തത്, കാര്യം നോട്ട് പിൻവലിക്കാൻ പോകുന്നു പബ്ലിക്കിന്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചിട്ട് ചെയ്തില്ലല്ലോ, സീക്രട്ട് മിഷന്റെ അടുത്ത്. തീർച്ചയായിട്ടും, അപ്പോൾ മൂല്യമുള്ള കാര്യങ്ങൾ പബ്ലിക്കിനടുത്ത്, മോശയെടുത്ത് ദൈവം സംസാരിച്ചു, പബ്ലിക്കിനടുത്ത് സംസാരിച്ചില്ല. പബ്ലിക്കിന് ദൈവം പ്രവൃത്തി കാണിച്ചു കൊടുത്തു, മോശയ്ക്ക് ദൈവം പദ്ധതി കാണിച്ചു കൊടുത്തു എന്ന്. അപ്പോൾ ദൈവത്തിന്, ദൈവത്തിൻ്റെ സീക്രട്ട് ആണെല്ലാം ആരോട്ട് ഡിസ്കസ് ചെയ്യുക, മോശമായിട്ട് ഡിസ്കസ് ചെയ്യുക. പബ്ലിക്കിന് ഗിമിക്സ് മാത്രം, ഗിമിക്സ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന്, അവിടുത്തെ ഭാഗത്ത് നിന്ന് ഇത് ഭയങ്കര സംഭവമാണ്. ഓക്കെ, സോ ഒരിക്കലും പബ്ലിക്കിന് ദൈവം മൂല്യമുള്ള കാര്യങ്ങൾ തുറന്നു കൊടുക്കത്തില്ല, സംസാരിക്കത്തുമില്ല. അന്നും അതെ, ഇന്നും അതെ, എന്നും അതെ, പബ്ലിക്കിനോട് ദൈവം മിണ്ടത്തേ ഇല്ല.
സോ ദൈവം പബ്ലിക്കിനടുത്ത് മിണ്ടുന്നത് ദൈവത്തിൻ്റെ പുത്രന്മാരിലൂടെ, ദൈവത്താൽ അപ്പോയിൻ്റ് ചെയ്ത വ്യക്തികളിലൂടെ. നമ്മളും ജനങ്ങളോട് ഇപ്പം മിണ്ടുന്നത് ദൈവത്തിൻ്റെ അപ്പോയിൻമെൻറ്റിൽ നിന്നുകൊണ്ടാണ്, ദൈവത്തിൻ്റെ ശരിക്കുമുള്ള പ്ലാനും പദ്ധതിയിൽ നിന്നുകൊണ്ടാണ്. ഈ കാലഘട്ടത്തിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ മൂല്യത്തിൽ നിന്ന് നമ്മൾ മിണ്ടുന്നത്. സോ നമ്മുടെ അതോറിറ്റി എന്ന് പറയുന്ന കർത്താവാണ്. സോ പബ്ലിക്കിനടുത്താണ് നമ്മൾ മിണ്ടുന്നതെങ്കിലും നമ്മൾ അധികാരപ്പെടുത്തിയിരിക്കുന്നത് കർത്താവാണ്. അപ്പോൾ കർത്താവിൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് തന്നെ നമ്മളും ചെയ്യുന്നത്. ഓക്കെ, യാ, അപ്പോൾ എന്തായിരിക്കണം സാക്ഷ്യം എന്നുള്ളതിനെ കുറിച്ചും ഒരു ക്ലാരിറ്റി കിട്ടി. ഓക്കെ, എനിക്ക് എ ടു സെഡ് കാര്യങ്ങൾ പറയാൻ പറ്റില്ല, ഞാൻ എൻ്റെ ക്രക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാം. ഇനി എന്താണ് സാക്ഷ്യം? ഓക്കെ, സോ എന്താണ് സാക്ഷ്യം എന്ന് പറയുന്നത്? എപ്പോഴും റിലേറ്റഡ് ടു ദ പ്ലാൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പദ്ധതിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടേ സാക്ഷ്യം വരത്തുള്ളൂ. അപ്പോൾ ദൈവം പറയുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയാണ് എനിക്ക് പകരം പ്രവർത്തിക്കാൻ പോകുന്നത്, ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് ഈ വ്യക്തി പ്രവർത്തിക്കാൻ പോകുന്നത്. സോ ഹീ ഈസ് അപ്പോയിൻറ്റഡ് ബൈ മീ. അപ്പോൾ ഏത് വ്യക്തി ഈ വ്യക്തിയെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ അതുമായിട്ട് അലൈൻഡായിട്ടേ പറയത്തുള്ളൂ. ഓക്കെ, മോശയെക്കുറിച്ചുള്ള സാക്ഷ്യം നോക്കിയേ, ദൈവത്താൽ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് ദൈവം എപ്പോഴും മോശയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന ദൈവിക പുരുഷന്മാരെ കുറിച്ചെല്ലാം ദൈവവും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. കേവലം മനുഷ്യരല്ല, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നിൽക്കുന്ന വ്യക്തികൾ, ദൈവപുരുഷന്മാർ ചില വ്യക്തികളെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. സോ ആ സാക്ഷ്യമെല്ലാം ഏതിനെ റിലേറ്റഡ് ആയിട്ടാണ്? ദൈവത്താൽ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹമെന്നും, ദൈവിക പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഇദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതെന്നും, ഇന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ദാവീദിനെ കുറിച്ച് ശമുവേൽ പറഞ്ഞു. ശമുവേലിൻ്റെ അടുത്ത് ആരാ പറഞ്ഞു? ദൈവം പറഞ്ഞു. അപ്പോൾ ശമുവേൽ എന്ന് പറഞ്ഞ കണ്ട ഇത്രയേ ഉള്ളൂ, ആട്ടിടയനാണ്. അപ്പോൾ ആൾക്കാർക്കൊക്കെ ഇവനെക്കുറിച്ച് ഒരു വിലയില്ല, അപ്പന് പോലും വിലയില്ല, സഹോദരന്മാർക്ക് പോലും വിലയില്ല, എന്തിനാ അമ്മയ്ക്ക് പോലും വിലയില്ലാത്ത. ശമുവേൽ വന്നിട്ട് പറയാ, ഹീസ് അപ്പോയിന്റഡ് ബൈ ഗോഡ്. ആരായിട്ട്? ദ കിങ് ഓഫ് ഇസ്രായേൽ. സോ ഇതാണ് സാക്ഷ്യം. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയിലേക്കും ദൈവം ഈ വ്യക്തിയെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ ശബ്ദത്തിലൂടെ ആര് പറയുന്നു? ശമുവേൽ പറയുന്നു. ബൈബിളിലെ സാക്ഷ്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, മതത്തിന്റെ സാക്ഷ്യം വേറെ, അത് നമുക്ക് പിന്നെ പറയാം. ഓക്കെ, അപ്പോ ശരിക്കും, അപ്പൊ ഇത് ഇതിന്റെ ബിബ്ലിക്കൽ ആസ്പെക്ട് കിട്ടി, ഡിവൈൻ ആസ്പെക്ട് കിട്ടി. അപ്പോൾ ഇന്ന് ഒരു പള്ളിയിൽ എന്ത് സാക്ഷ്യമാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനാകട്ടെ, ഒരു പാസ്റ്റർ ആകട്ടെ, അച്ഛനാണെങ്കിലും പാസ്റ്റർ ആണെങ്കിലും അദ്ദേഹം പറയേണ്ട സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോണെ, നിന്നെക്കുറിച്ചൊരു ദൈവിക പദ്ധതിയുണ്ട്. ദൈവം നിന്നെ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കർത്താവ് എന്നോട് സംസാരിച്ചു. എനിക്ക് തോന്നിയതെന്നല്ല, കർത്താവിന്ന് കേട്ടിട്ട് വേണം പറയാം, അല്ലെങ്കിൽ അവന് പണി കിട്ടും. ജോണിനും പണി കിട്ടും, ഈ പറയുന്ന പാച്ചറിനും പണി കിട്ടും. അപ്പോൾ ദൈവത്തിൽ നിന്ന് വ്യക്തമായി കേട്ടതിന് ശേഷമേ ഇത് പറയാവൂ. അപ്പോൾ ദൈവത്തിൽ നിന്ന് വ്യക്തമായി കേട്ടിട്ട് ഈ പാസ്റ്റർ അല്ലെങ്കിൽ അച്ഛൻ പറയണം, ജോണെ, നിന്നെ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് കർത്താവ് നിയോഗിച്ചിരിക്കുക, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയണം. ഏലി പുരോഹിതൻ എന്താ പറഞ്ഞത്? ശമുവേലേ, ശമുവേലേ എന്ന് വിളിച്ചത് ശമുവേല് കേട്ടു. അപ്പോൾ ഏലി പുരോഹിതൻ്റെ അടുത്ത് വന്ന് പറയുവാണ്, അച്ഛാ എന്നെ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഏലി പുരോഹിതന് കത്തി ആരാണ് മിണ്ടുന്നതെന്ന്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റി, മോനെ ഇത് അപ്പനാ, നീ ധൈര്യമായിട്ട് റെസ്പോണ്ട് ചെയ്തു. ഇത് ഏലി പുരോഹിതന് ഈ വിസ്ഡം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് എത്ര അച്ഛന്മാർക്ക് ഈ വിസ്ഡം ഉണ്ട്, എത്ര പാസ്റ്റർമാർക്ക് ഈ വിസ്ഡം ഉണ്ട്. സോ ഈ വിസ്ഡമുള്ള പുരോഹിതന്മാരുണ്ടാകണം. സോ കറക്റ്റായിട്ട് ഇന്നത്തെ അച്ഛന്മാരാണെങ്കിൽ എന്ത് പറഞ്ഞേ, എടാ വെച്ചും പെയ്യും പറയാതെ പോയി കിടന്ന് ഉറങ്ങടാ. അല്ലെങ്കിൽ പാസ്റ്റർമാരെന്ത് പറയും, എടാ നിനക്ക് എന്തോ സേവയുണ്ട്, എന്തോ ബാധയുണ്ട്, നീ നാളെ രാവിലെ എന്നെ വന്ന് നിന്ന് കാണാൻ, ഞാൻ നിന്നെ ഒഴിപ്പിച്ചു തരാം. 21 ദിവസവും അവനെ കളത്തിലിരുത്തി ബാക്കി പരിപാടിയൊക്കെ ചെയ്യിപ്പിച്ച് അവനെ ഒന്ന് ഊറ്റിങ്ങെടുക്കും. സോ കറക്റ്റായിട്ട് ദൈവശബ്ദം എന്താണെന്ന് കേൾക്കാനായിട്ടുള്ള സെൻസിബിലിറ്റി ദൈവപുരുഷന്മാർക്കുണ്ടാകണം. സോ ചർച്ചിൽ സാക്ഷ്യം പറയണ്ടെങ്കിൽ അദ്ദേഹം ഒരു ദൈവപുരുഷനാണെങ്കിൽ
ശരിക്കും ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് ഓരോ വ്യക്തികളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് റിവീൽ ചെയ്ത് കൊടുക്കണം. അവരതിനെ സജ്ജമാക്കണം. ചുമ്മാ പറഞ്ഞാൽ മാത്രം പോരാ. ശമുവേൽ പറഞ്ഞിട്ടൊക്കെ പോയോ? ഇല്ല. ജീസസിനെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മുടെ യോഹന്നാൻ അതോടെ പരിപാടി വെച്ച് കണ്ടി പോയോ? അനന്യാസിൻ്റെ അടുത്ത് പറഞ്ഞ് അനന്യാസ് പറഞ്ഞിട്ട് പോയോ? സോ ഈ വ്യക്തിയെ സജ്ജമാക്കേണ്ട ഉത്തരവാദിത്വം കൂടെ ആർക്കുണ്ട്? ഈ ദൂത് പറയുന്ന വ്യക്തിക്കുണ്ട്, അല്ലെങ്കിൽ സാക്ഷ്യം പറയുന്ന വ്യക്തിക്കുണ്ട്. പക്ഷേ ഇവിടെ ഈ ബൈബിളിലൊക്കെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, വന്ന് പറഞ്ഞ ആ ഒരു ഇൻസിഡന്റ് മാത്രമേ ഇവര് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷെ അവരെ ഡെവലപ്പ് ചെയ്തെടുത്തതും ഇവര് തന്നെയാണ്. ഇവരിൽ അതിന്റെ എവിഡൻസ് ബൈബിളിലുണ്ട്. ഈ പറഞ്ഞു എന്ന് പറഞ്ഞാലും 3 ദിവസം അനന്യാസ് കൂടെ ഇരുന്നില്ലേ? പിന്നെ എന്നിട്ട് അവനെ റിക്കവർ ആക്കി ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം അവനെ റിവീൽ ചെയ്ത് കൊടുത്തിട്ടല്ലേ അനന്യാസ പോകുന്നത്? യോഹന്നാൻ സ്നാപകനും ആണെങ്കിലും അദ്ദേഹം ജയിലിൽ കിടന്നപ്പോൾ പോലും ചോദിക്കുക, എടാ ശരിക്കും നീ തന്നെയാണോ വരാനുള്ളത്, അതിന് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് യോഹന്നാൻ തന്നെ എന്ത് ചെയ്യാണ്, ഉറപ്പ് വരുത്തുകയാണ്. ഇത് തന്നെയാണ് ആള് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് വിഡ്രോ ചെയ്യുന്നത്. സോ എല്ലാ വ്യക്തികളും ദൈവത്തിന് ഒരു സാക്ഷ്യം കൊടുക്കാനായിട്ട് അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ അതിന് പാകമാക്കാനായിട്ട്, അല്ലെങ്കിൽ ശരിക്കും ആ വ്യക്തിയെ സജ്ജമാക്കാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൂടെ ഈ വ്യക്തിയിലേക്കുണ്ട്. സോ ശമുവേലിനെ സജ്ജമാക്കിയത് ആരാ? അയലി പുരോഹിതനാണ്. ആ ചെറുപ്പം മുതൽ ഡെഡിക്കേഷനോട് കൂടെ ആ പുരോഹിതൻ്റെ അടുത്ത് കൊണ്ട് വിട്ടത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ വളരാൻ പറ്റിയത്. സോ ഇതാണ് ശരിക്കും പറഞ്ഞ ചർച്ചിൽ സംഭവിക്കേണ്ടത്. അല്ലാതെ എന്തല്ല, എനിക്ക് കാറ് കിട്ടി, എനിക്ക് 2 നില വീട് കിട്ടി, വിസ കിട്ടി, കൊച്ചിന് സ്കൂൾ അഡ്മിഷൻ കിട്ടി, കാശൊന്നും ഇല്ലാതിരുന്നപ്പോഴത്തേക്ക് എന്നാൾ കാശും കൊണ്ട് തന്നു. സോ ഇതൊക്കെ കേവലം വില കുറഞ്ഞ കാര്യങ്ങളാണ്. ഇതല്ല സാക്ഷ്യം. എൻ്റെ സാക്ഷ്യം ഒന്നല്ല പറയണത്, വേറെ പേരാണ് വിളിക്കേണ്ടത്. ഓക്കെ. സോ കാരണം ഈ പ്രൊവിഷൻസ് എല്ലാം കേവലം മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകളെക്കുറിച്ചല്ല ദൈവത്തിൻ്റെ പേരിൽ സാക്ഷ്യം പറയേണ്ടത്. മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ശരിക്കും സാക്ഷ്യത്തിനകത്ത് വരേണ്ടത്. സോ ദാവീദിൻ്റെ രാജാവാക്കാൻ മനുഷ്യന് പറ്റില്ല, ദൈവത്തിനെ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട്? ഒരാട്ടിടയനാണ്. രാജാവെന്ന് പറയുന്ന പദവിയെക്കുറിച്ച് പോലും അവൻ എന്താണെന്നറിയത്തില്ല. സോ ഒരു നിസ്സാരനായ ആട്ടിടയനായ വ്യക്തിയെ രാജസ്ഥാനത്തേക്ക് ഉയർത്താൻ ദൈവത്തിനെ പറ്റത്തുള്ളൂ. ഒരു ചായ കടയിൽ ചായ എടുത്തുകൊണ്ടിരുന്ന വ്യക്തിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കണമെങ്കിൽ ദൈവത്തിനെ പറ്റത്തുള്ളൂ. എന്റേത് മനുഷ്യ ജന്മമല്ല, എന്റേത് ഡിവൈൻ അപ്പോയിന്റ്മെന്റ് ആണെന്ന് നെഞ്ചിൽ കൈവച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഹീസ് ഗോഡ്ലി മാൻ ഓഫ് ഗോഡ്. അങ്ങനെ ഒരു വ്യക്തിക്കേ പറയാൻ പറ്റത്തുള്ളൂ നെഞ്ചിൽ കൈവച്ച് എന്റെ അപ്പോയിന്റ്മെന്റ് ദൈവത്താലാണെന്ന്, ഞാൻ മനുഷ്യന്റെ അപ്പോയിന്റ്മെന്റ് അല്ല. സോ മോദിജി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീസ് റിയലി എ മാൻ ഓഫ് ഗോഡ്. ഓക്കെ. 3 തവണയും അദ്ദേഹം അധികാരം ഏൽക്കണമെന്നുണ്ടെങ്കിൽ, അതും ഇത്രയും പന്തിക്കോസുകാർ കയ്യടിച്ച് ഉപവാസം, എത്ര ഉപവാസം എടുത്ത് കാണും? സോ ക്രിസ്തീയ ലോകം മുഴുവൻ മോദിജി എങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റുമെന്ന് ഉപവാസവും കൺഫെഷൻ പ്രയറും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും 3rd മോദിജി അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഹിസ് പ്ലാൻ. ഓക്കെ. അത് BJP വിചാരിച്ചിട്ട് പോലുമല്ല. ഓക്കെ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ വിശ്വാസ സമൂഹം അറിയണം. ഓക്കെ. എൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഒരു 6 മാസത്തിന് മുമ്പ് ഒരു സോ കോൾഡ് ദൈവപുരുഷൻ, അദ്ദേഹം പ്രശസ്തനായ ഒരു ദൈവപുരുഷനാണ്, അമേരിക്കയിലൊക്കെ ഇരുന്ന് പല സംഘടനകളുടെയും ഫിനാൻഷ്യൽ മേലധികാരിയായിട്ടൊക്കെ ഇരുന്ന് മിഡിൽ ഈസ്റ്റിലൊക്കെ കിങ്ങിൻ്റെയൊക്കെ എന്താ പറയുന്ന ചില പൊസിഷനിലൊക്കെ ഫിനാൻസ് അഡ്വൈസൊക്കെ ചെയ്ത ഒരു വലിയൊരു മാൻ ഓഫ് ഗോഡ്. അദ്ദേഹം പറയണം, ഞാൻ വിചാരിച്ചാൽ മോദിജിയൊക്കെ ഇന്ന ഇന്ന വ്യക്തികളെ ഞാൻ വിചാരിച്ചാൽ. സോ അദ്ദേഹം കുറേ 6 മാസം കൊണ്ട് വിചാരിക്കുകയാണ്, എന്നിട്ട് നടന്നില്ല. സോ അദ്ദേഹം വിചാരിച്ചിട്ട് നടന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് അദ്ദേഹം ദൈവത്തിൻ്റെ പ്രതിയല്ല നിൽക്കുന്നത്, ദൈവത്തിൻ്റെ ഹാർട്ടുള്ള മനുഷ്യനല്ല, ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തുള്ള പൾസ് മനസ്സിലാക്കാൻ പറ്റാത്തൊരു വ്യക്തി അദ്ദേഹം സ്വയം എന്ത് ചെയ്യുവാണ്, ചുമ്മാ പിച്ചിമ്പയും പറയുകയാണ്. സോ ഇതാണ് ഇന്നത്തെ വിശ്വാസ സമൂഹം. ഓക്കെ. സോ ശരിക്കും ദൈവത്തിൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കി സംസാരിക്കുന്നവർ പറയുന്ന അതുപോലെ നടക്കും. ഇന്ന് ഉപവാസ പ്രാർത്ഥനയും കരഞ്ഞ് പ്രാർത്ഥിച്ചും 500,000 രൂപയുടെ കാറ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, മറുസൈഡിൽ ചിലപ്പോൾ ദൈവം ഈ പറയുന്നതല്ല ദൈവം, നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതല്ല ദൈവം എന്ന് പറയുന്നവന് 50,00,000 കാർ അവൻ എടുക്കുകയാണ്. അപ്പം ഞാനതിങ്ങനെ കമ്പയർ ചെയ്യുവാണ്, അത് എങ്ങനെയാണ് ഇത് മാച്ച് ആവുന്നത്? ഇവർ കരഞ്ഞും മുട്ടുകും
അതായത് 21 ദിവസവും 40 ദിവസവും ഒക്കെ ഉപവസിച്ച് കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നവന് ഒരു 5-6 ലക്ഷത്തിന്റെ മാരുതി കാറ് മാക്സിമം കേട്ടൻ. പക്ഷെ ദൈവമില്ല, ഞാൻ എൻ്റെ കഴിവുകൊണ്ടാണ് എല്ലാം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നവൻ 50 ലക്ഷത്തിന്റെ 5 കോടിയിലും കാറി പോകുന്നുണ്ട്. അപ്പൊ ഈ കരഞ്ഞ് പ്രാർത്ഥിച്ചവൻ ആരായി? സോ ഇറ്റ്സ് ഡിഫറൻറ്റ്. ഇതല്ല സാക്ഷ്യം. നമുക്ക് എനിക്ക് ഇതിന്റെ കൂടെ ഒരു ചോദ്യം പറഞ്ഞു വന്നപ്പോഴത്തേനും കിട്ടിയ ഒരു കാര്യമാണ്. നമുക്ക് എന്നായിരുന്നാലും ഇത് അടുത്ത വീഡിയോയില് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് എന്റെ ആൻസർ ആയിട്ട് ഓക്കേ കാണാം. ഓക്കേ, അപ്പോ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക.